കോഴിക്കോട് തിരുവമ്പാടിയിൽ ബസ് പുഴയിലേക്ക് മറിഞ്ഞ് രണ്ട് പേർ മരിച്ചു. പരിക്കേറ്റവരിൽ നാല് പേരുടെ നില ഗുരുതരമാണ്. ബസ് പാലത്തിനോട് ചേർന്നുള്ള കലുങ്കിലിടിച്ച് പുഴയിലേക്ക് മറിയുകയായിരുന്നു. മുത്തപ്പൻപുഴയിൽ നിന്നും തിരുവമ്പാടിയിലേക്ക് പോയ KSRTC ഓർഡിനറി ബസ്സാണ് ഇന്നുച്ചയ്ക്ക് അപകടത്തിൽപ്പെട്ടത്. പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയാമ്പുഴയിലേക്കാണ് നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞത്. കലുങ്കിലിടിച്ച ബസ് തലകീഴായി മറിയുകയായിരുന്നു. ബസ് തിരുവമ്പാടിക്ക് വരുന്ന ആനക്കാംപൊയിൽ സ്വദേശി ത്രേസ്യാമ്മ, തിരുവമ്പാടി സ്വദേശി കമലം എന്നിവരാണ് മരിച്ചത്. 12 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരെ മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബസ്സിൽ 40 യാത്രക്കാർ ഉണ്ടായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏകദേശം 2 മണിയോടുകൂടിയാണ് ഈ ഒരു വിവരം പുറംലോകത്തേക്ക് എത്തുന്നത്. 2 മണിയോടുകൂടി നമുക്ക് വന്ന ആദ്യത്തെ മെസ്സേജ് തന്നെ ഇങ്ങനൊരു ബസ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, ഉടൻ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആളില്ല എന്നുള്ളൊരു സാധനമാണ് ആദ്യം എത്തിയത്. ഉടൻ തന്നെ മുക്കത്തു നിന്നുള്ള ഫയറിന്റെ ടീമിന്റെ കൂടെ തന്നെ സിവിൽ ഡിഫൻസ് അടക്കമുള്ള നാട്ടുകാരും വലിയ നാട്ടിലെ ഒരുവിധം എല്ലാ സന്നദ്ധ സംഘടന അടക്കമുള്ള എല്ലാ ടീമും ഉടൻ തന്നെ എന്ത് ചെയ്ത് ഈ സ്ഥലത്തേക്ക് എത്തുകയും തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള പരിശ്രമമാണ് ആ സമയത്ത് നടന്നത്. സംഭവത്തിൽ ഗതാഗത മന്ത്രി KSRTC CMD റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അപകട കാരണം സംബന്ധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ജനം, കോഴിക്കോട്.